രചന റീവിൻകാർ, അവതരണം ഷാഹുൽ മറി, എഡിറ്റിംഗ് ഫൈസൽ സി എ നൂഞ്ഞേരി. ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞ് കൂട്ടുകാരനെ വയനാട് ഡ്രോപ്പ് ചെയ്ത് കോഴിക്കോടിൽ എൻ്റെ വീട്ടിലേക്ക് രാത്രി 10 മണിക്ക് ഞാൻ കാറോടിച്ച് വരികയായിരുന്നു. കുറേ സമയം ഡ്രൈവ് ചെയ്തുകൊണ്ട് നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. ചുരമിറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണും കണ്ണോ തീരുമാനം ശ്രദ്ധ മാറ്റിയതായിരുന്നു. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി എൻ്റെ കാറിൻ്റെ ബോണറ്റിലേക്ക് ഇടിച്ചു തെറിച്ച് വീണത്. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ വണ്ടി വെട്ടിച്ച് സൈഡാക്കി നിർത്തിയിറങ്ങി. പിന്നോട്ട് ഓടിപ്പോയി നോക്കിയപ്പോൾ ഇളനീല ചുരിദാറിട്ട് ഒരു പെൺകുട്ടി റോഡിൽ പകുതി ബോധമില്ലാതെ കിടക്കുന്നു. മുഖത്ത് തട്ടി നോക്കിയപ്പോൾ കണ്ണ് പൂർണ്ണമായി തുറക്കുന്നില്ല, നെറ്റിപൊട്ടി രക്തവും ഒലിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഷോൾ അവളുടെ നെറ്റിൽ ചുറ്റി അവളെയും എടുത്ത് കാറിലിട്ട് ഞാൻ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതായിരുന്നു നവത്രികയുമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ കണ്ടുമുട്ടൽ. ആ രാത്രി മുഴുവൻ ഞാൻ അവൾക്കൊപ്പം ഹോസ്പിറ്റലിൽ നിന്നു. അവളുടെ വീട്ടിലറിയിക്കാനൊരു ഫോണോ ബാഗോ ഒന്നും അവളുടെ കയ്യിലില്ലായിരുന്നു. എൻ്റെ സമാധാനം അപ്പോൾ തന്നെ പകുതി പോയി. ഒരു ധൈര്യത്തിനായി അപ്പോൾ തന്നെ കൂട്ടുകാരൻ ആരവിനെ ഞാൻ ഫോണിൽ വിളിച്ചു. അവൻ ഒരു മണിക്കൂറിനുള്ളിൽ വന്നു. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്ന് രാത്രി അവനും എൻ്റെ കൂടെ നിന്നു. രാവിലെ ആയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തു നിന്ന് ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാണ്? ഞങ്ങൾ നടന്നെല്ലാം പറഞ്ഞു. ആ കുട്ടിക്ക് ബോധം വന്നു, നെറ്റിയിൽ നാല് സ്റ്റിച്ചുണ്ട്. പക്ഷേ ആളൊരു മെൻ്റൽ ഷോക്കിലാണ്. ആൾക്ക് ചുറ്റുപാടിലേക്ക് തിരിച്ചു വരാൻ ഇപ്പോഴും പൂർണ്ണമായി പറ്റിയിട്ടില്ല. എന്തായാലും നിങ്ങൾ പോയി കണ്ടോളൂ, കുറച്ച് മാത്രം സംസാരിച്ചാൽ മതി. BP കൂട്ടരുത്, നഴ്സ് കൂടെ ഉണ്ടാവും. എന്നാൽ ശരി. അത്രയും പറഞ്ഞ് ഡോക്ടർ വേറെ രോഗിയെ നോക്കാൻ പോയി. ഞാൻ അവളുടെ വാർഡിലേക്ക് കയറി. അപ്പോൾ അവൾ ബെഡിൽ നിന്ന് മരുന്ന് കഴിക്കുകയായിരുന്നു. എന്നെ കണ്ടതും ഒരഭിജിതനെ നോക്കുന്ന പോലെ വിഷമത്തോടെ മാത്രമേ നോട്ടം നോക്കി. എന്നിട്ട് പുറത്തെ ജനവാതിലേക്ക് അവൾ കണ്ണു നട്ടിരുന്നു. എന്താ ഇയാളുടെ പേര്? ഞാൻ ചോദിച്ചു. കുറച്ചു നേരം മൗനമായിരുന്നു അവൾ. പിന്നീട് എന്നെ നോക്കി നവത്രിക എന്ന് പതുക്കെ പറഞ്ഞു. എവിടെയാ വീട്? വീട്ടിലാട്ടെങ്കിൽ നമ്പരൊന്നും തരാമോ? വീടറിയിക്കണ്ടേ? ഞാൻ ചോദിച്ചു. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അവൾ കരയാൻ തുടങ്ങി. ഷേ, കരയിലിടൂ, ഞാൻ വീടെവിടെയാന്നല്ലേ ചോദിച്ചുള്ളൂ, അതിന് കരയണോ? അത് പറയുമ്പോൾ ഞാൻ ആരവിനെ അതിശയത്തോടെ നോക്കി. എനിക്കാരുമില്ല, എൻ്റെ വീട്ടിലും ഇനി ആരും ഉണ്ടാവില്ല. ഞാൻ ലോകത്ത് ഒറ്റയ്ക്കാണ്. നിങ്ങളാരും എന്നെ സ്വസ്ഥമായിട്ട് മരിക്കാൻ കൂടി സമ്മതിച്ചില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതിനിപ്പോൾ ഇവിടെ എന്താ ഉണ്ടായി കുട്ടി? ഇയാൾ കരയാണ്ടിരിക്കും, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാന്നേ. ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഡോക്ടർ അങ്ങോട്ട് കടന്നു വന്നു. നിങ്ങളാ കുട്ടിയെ വീണ്ടും വിഷമിപ്പിച്ചോ, തൽക്കാലം രണ്ടാളൊന്ന് പുറത്തേക്കുന്നേ. ഡോക്ടർ എന്നെ ആരവിന് റൂമിന് പുറത്തേക്ക് നിർത്തി. എന്തായാലും അന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ അവളുടെ ഗാർഡിയനായി അവിടുന്ന് അവൾ ഡിസ്ചാർജ് ചെയ്ത് പോന്നു. അവൾ പറഞ്ഞന്ന് ഏതൊക്കെയോ വളവിലും തിരിവിലൂടെയും പോയി അവളുടെ വീടെത്തി. അവിടെ അവളെ കാത്ത് അച്ചമ്മയും അച്ചച്ചനും ഉണ്ടായിരുന്നു. അവർ ഞങ്ങളോട് കയറിയിരിക്കാൻ പറഞ്ഞു. അവളെ കണ്ടതും അച്ചമ്മ ചോദിച്ചു, നെറ്റിയിൽ എന്ത് പറ്റിയതാ മോളെ? ഇന്നലെ രാത്രി മുതൽ നീ എവിടെയായിരുന്നു? കൂട്ടുകാരിയുടെ വീട്ടിലാണ് ഞങ്ങൾ വിചാരിച്ചു, എന്നാലും പേടിച്ചു. ആ കൂട്ടുകാരുടെ വീട്ടിൽ തന്നെയായിരുന്നു. നെറ്റിയിൽ രാവിലെ അവളുടെ വീട്ടിലെ ബാത്റൂമിൽ വീണതാ. പേടിക്കാനൊന്നുമില്ല അച്ചമ്മേ. അത്രയും പറഞ്ഞ് ഒരു നന്ദി വാക്ക് പോലും ഞങ്ങളോട് പറയാതെ അവൾ അകത്തേക്ക് പോയി വാതിൽ വലിച്ചടച്ചു. അവൾ ഇന്നലെ രാത്രി മുതൽ കാണാനിട്ട് അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു. അവളുടെ അച്ഛമ്മയാണ് അവളുടെ ബാക്കി കഥ ഞങ്ങളോട് പറഞ്ഞത്. ആ വീട്ടിൽ അവർ രണ്ട് പെൺമക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന സന്തുഷ്ട കുടുംബമായിരുന്നു. അച്ഛനും അമ്മയും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ്. അവൾ 10 പഠിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവളുടെ ചേച്ചിയെ കോളേജ് വിട്ടു വരുന്ന വഴിക്ക് ഒരു കാറിടിച്ച് ചേച്ചി മരിച്ചു. അവൾ കുറേ കാലം ആ ഷോക്കിലായിരുന്നു. എല്ലാം മറന്ന് എൻ്റെ കുട്ടി കോളേജിൽ PG പഠിത്തം പകുതി ആയപ്പോഴാണ് അവളുടെ അച്ഛൻ ഒരു 6 മാസം മുമ്പ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചത്. അതോടെ അവൾ വീണ്ടും മാനസികമായി തളർന്നു. അമ്മയും മോളും മാത്രമായ ജീവിതം അവളെ ശരിക്കും വേദനിപ്പിച്ചു. അച്ഛൻ വരുത്തി വെച്ച കുറേ കടങ്ങൾ കൂടി തീർക്കാൻ ബാക്കിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വരുമാനമില്ലാതെ ജീവിക്കാനൊരു വഴിയില്ലെന്ന അവസ്ഥയിലെത്തി. അവൾ ഇവിടെ അടുത്തുള്ള ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു. അവളുടെ അമ്മ തയ്യൽ ജോലി ചെയ്തും കിട്ടുന്ന പൈസയാണ് ആകെയുള്ള ഇപ്പോഴത്തെ വരുമാനം. പിന്നെ ഞങ്ങൾക്ക് പ്രായമായവർക്ക് കിട്ടുന്ന പെൻഷനിൽ നിന്നൊരു തുക ഞങ്ങളും കൊടുക്കും. അതുകൊണ്ട് 3 നേരം പട്ടിണി ഇല്ലാണ്ട് കഴിഞ്ഞു പോവാ. എന്നിട്ട് അവളുടെ അമ്മയോട്? ഞാൻ ചോദിച്ചു. അതാ മോനെ പറയാൻ വന്നേ. അവളുടെ അമ്മ റൂമിൽ ഉറങ്ങുക, റെസ്റ്റിലാണ്. അമ്മയ്ക്ക് ഇടയ്ക്ക് വരുന്ന വയറുവേദനക്ക് കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ കാണിച്ചു. ചെക്കപ്പിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് വയറ്റിൽ ഒരു ചെറിയ മുഴ വളരുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഓപ്പറേഷന് വലിയൊരു തുകയാണ്. അതും കൂടി കേട്ടതോടെ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് എൻ്റെ കുട്ടിയുടെ ഭ്രാന്തി പിടിച്ച പോലെ നടക്കുകയാണ്. ഭക്ഷണമോ ഇല്ല, ഉറക്കവും ഇല്ല. അവൾ എന്തെങ്കിലും അവ്യയം കാണിക്കുമെന്ന് പോലും ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് ഇന്നലെ രാത്രി മുതൽ അവളെ കാണാണ്ടായത്. പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് നിങ്ങളും അവളും വന്നേ. അച്ഛമ്മ പറഞ്ഞു നിർത്തി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി നടന്നൊന്നും എനിക്ക് പറയാൻ തോന്നിയില്ല. ഞങ്ങൾ അവളുടെ സുഹൃത്തുക്കളാണ് അച്ഛമ്മേ, മറ്റൊരിക്കലും അവളുടെ അമ്മയെ കാണാൻ വരാം. ഇപ്പം അവളെ ഇവിടെ വരെ ഒന്ന് കൊണ്ടാക്കാൻ വന്നതാണ്.
എന്നാ ശരി കേട്ടോ, ഞങ്ങൾ ഇറങ്ങട്ടെ. അവിടെ നിന്ന് ശ്രദ്ധിച്ചോളണേ. ഇറങ്ങാൻ നേരം അവളുടെ അച്ഛമ്മ ആ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ എനിക്ക് തരാൻ പറഞ്ഞില്ല. കാറിൽ തിരിച്ചിരുമ്പോൾ ഞാൻ അരവിനോട് പറഞ്ഞു. അന്നാ ഒത്തിരിക്ക് ഒരു പാവം കുട്ടി അല്ലേടാ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത്ര ചെറുപ്രായത്തിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ അവൾ നേരിടുന്ന ഓർക്കുമ്പോൾ തന്നെ തല പെരിക്കുക. നിനക്ക് അത്രയ്ക്കങ്ങ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ അവൾക്കൊരു ജീവിതം കൊടുത്തേക്ക്. ഏതായാലും നിന്റെ വീട്ടുകാരിൽ നിന്ന് കല്യാണം നോക്കുവല്ലേ. ആരവിന്റെ അപ്രതീക്ഷിത ചോദ്യം എന്നെ ചെറുതായിട്ടൊന്ന് ഞെട്ടിച്ചു. ആ നിമിഷം ഞാനൊന്ന് ചെറുതായി അങ്ങനെ സന്ദർഭത്തെക്കുറിച്ച് സങ്കല്പിച്ച് നോക്കി. പുറത്തപ്പോഴേക്കും മഴ പെയ്ത് തുടങ്ങിയിരുന്നു. കാറിന്റെ ഗ്ലാസ് പൊക്കി ഞാൻ സീറ്റിൽ പിന്നോട്ട് ചാഞ്ഞ് കണ്ണുകളടച്ച് കിടന്ന് മനസ്സിൽ ആ പേര് ഒരിക്കൽ കൂടി ഉരുവിട്ടു. നവത്രിക. അടുത്ത ദിവസം ഞാൻ അവളുടെ വീട്ടിലെ നമ്പറിൽ വിളിച്ച് അവളുടെ അച്ഛമ്മയാണ് കോളെടുത്ത്. അവൾക്ക് കുഴപ്പമില്ല, വീട്ടിൽ തന്നെ അവളുണ്ടെന്ന് വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. രണ്ട് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവളുടെ വീട്ടിൽ വൈകിട്ട് പോയി. അന്ന് അവൾ അല്പം നല്ല മൂഡിലായിരുന്നു. എന്നോട് കയറിയിരിക്കാനും എനിക്ക് ചായ എടുക്കാനൊന്നും മറന്നില്ല. അവളുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവൾ പറഞ്ഞു, ഏട്ടാ നമുക്ക് ഇവിടുന്ന് അധികം സംസാരിക്കേണ്ട, നമുക്കൊന്ന് ബീച്ചിൽ പോവാം, ഇവിടെ വളരെ അടുത്താണ്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ അവളും ഞാൻ സംസാരിക്കാനായി ബീച്ചിലേക്ക് പോയി. ബീച്ചിലെ മണൽത്തിട്ടിലിരിക്കുമ്പോൾ ഡിസംബറിലെ തണുത്ത കാറ്റ് ഞങ്ങൾ ഒരുമിച്ച് തൊട്ടുതരോടി പോയി. സംസാരത്തിന് അവൾ തുടക്കമിട്ടു, ഏട്ടാ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കുറേയൊക്കെ അച്ഛമ്മ പറഞ്ഞ് ഏട്ടനെ അറിഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ടെൻഷനും പ്രഷറും സഹിക്കുക വയ്യാതെ അന്ന് ഞാൻ ഏട്ടൻ്റെ കാറിന് മുമ്പിൽ ചാടി ചാവാൻ നോക്കിയത്. ശക്തിയിലിടിച്ച റോഡിൻ്റെ സൈഡിലെ താഴത്തെ കരിങ്കൽക്കെട്ടിലേക്ക് തെറിച്ച് വീണ് തലയെങ്ങാനിടിച്ച് അത്തോളെന്ന് വിചാരിച്ച ഞാനത് അങ്ങനെയൊക്കെ ചെയ്തു. എന്നോട് ക്ഷമിക്കണം, എനിക്കൊന്ന് മനസ്സോളം സംസാരിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത്. അവൾ ക്ഷമാപണം നടത്തി. ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങി രണ്ടെണ്ണം പൊട്ടിക്കള ദേഷ്യം എനിക്കുണ്ടായിരുന്നു, പക്ഷേ നീ ബോധലാ കിടക്കുന്നപ്പോൾ ദേഷ്യമൊക്കെ അലിഞ്ഞുപോയി. ഏട്ടൻ്റെ കഴിഞ്ഞ കാലവും എങ്ങനത്തെ ആളാണ് ഏട്ടനെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഏട്ടൻ്റെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ട്, അതുകൊണ്ടാണല്ലോ നട്ടപ്പാതിരെ കാറിച്ച് റോഡിൽ രക്തമാർന്ന് കിടന്ന ഏതോ ഒരു പെൺകുട്ടിയെ എന്നെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് രക്ഷിച്ച്. അല്ലെങ്കിൽ ആരും നോക്കാനില്ലാതെ അവിടെ ഞാൻ ചോരവാറും തീർന്നേനെ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിന് പരിഹാരമായിട്ട് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയ ഈ ലോകത്ത് ആരും ജീവിച്ചിരിക്കില്ല. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പല രീതിയിലാണെന്ന് മാത്രം. നവത്രികയുടെ ഇപ്പോഴത്തെ പ്രശ്നം പറയും, സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വീട് പുതുക്കിപ്പണി അച്ഛനെടുത്ത ബാങ്കിൽ ലോൺ അടവ് തെറ്റി നിൽക്കുക. ഈ മാസത്തെ അടവ് ഒരു 10,000 രൂപയുടെ അടുത്ത് അടക്കണം. കൂടെ ഒരു കുറിയുടെ പൈസ നമുക്ക് കൊടുക്കാറുണ്ട്. ഒരു 15,000 രൂപയുടെ എൻ്റെ കുറച്ച് പ്രശ്നം ഇപ്പോൾ തീരും, അവൾ പറഞ്ഞു നിർത്തി. അപ്പം അത്രയും തുക കിട്ടിയാൽ നിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം തീരും അല്ലേ, ഞാൻ ചോദിച്ചു. അതെ ഏട്ടാ തീരും, അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ആ പണം ഞാൻ തരട്ടെ, നീ നല്ല ജോലിക്കാരൊക്കെ ആയിട്ട് എനിക്ക് തിരിച്ചെന്നാൽ മതി. അയ്യോ ഏട്ടാ അതൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും വേറെ വഴി കണ്ടുപിടിച്ചോളാം. ഇനി ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ അത് തിരിച്ചിരുന്നവരെ എനിക്ക് പിന്നെയും ടെൻഷനാവും, അവൾ അല്പം പതിരിക്കൊണ്ടാണത് പറഞ്ഞത്. അതൊന്നും സാരമില്ലെന്ന്, നീ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആക്കി, ഇപ്പോൾ തന്നെ ഞാൻ പണം അയച്ചുതരാം. അങ്ങനെ മനസ്സിലാ മനസ്സോടെ അവൾ സമ്മതിച്ചു. ആ പണം ഞാൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നലിനി വേണ്ട, ഏത് പ്രശ്നത്തിലും എല്ലാ രീതിയിലും കൂടെ ഞാനുണ്ടാവും, ഒരു ധൈര്യത്തിന്. എല്ലാ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നമുക്ക് കിട്ടും കേട്ടല്ലോ, അവളെ ഞാൻ സമാധാനിപ്പിച്ചു. എൻ്റെ വാക്കുകൾ കേട്ടതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ സൗഹൃദം പിന്നെയും വളർന്നു. അവളെല്ലാ ദുഃഖവും സന്തോഷവും എന്നോട് മാത്രം പങ്കുവയ്ക്കാൻ തുടങ്ങി. ഏതോ ഒരു സന്ദർഭത്തിൽ ഞാനും ആഗ്രഹിച്ചു തുടങ്ങി അവളെ ഇന്നും എൻ്റേതാക്കി മാറ്റണമെന്ന്. അവളോട് 1-2 തവണ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചപ്പോഴേക്കും അവൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഏട്ടാ എനിക്കെൻ്റെ പഠിപ്പ് പൂർത്തിയാക്കണം, ജോലി വാങ്ങണം, അമ്മയെ നോക്കണം, അമ്മക്ക് ഓപ്പറേഷൻ ചെയ്യണം, കടങ്ങൾ വീട്ടണം, വീടുപണി പൂർത്തിയാക്കി അതിലൊരു ദിവസമെങ്കിലും ഒരു ടെൻഷനില്ലാതെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഉറങ്ങണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കല്യാണമേ വേണ്ട. കല്യാണം പോയിട്ട് 3 നേരം കഴിഞ്ഞുകൂടാനുള്ള ബുദ്ധിമുട്ട് എനിക്കറിയും. പിന്നെ എന്തെങ്കിലും എൻ്റെ അമ്മ എന്നെ വിട്ടുപോയാൽ ഞാനൊന്ന് ആത്മഹത്യ ചെയ്യും. അപ്പം അത്രയും ബാധ്യതയുള്ള എന്നെ പോലത്തെ ഒരു പെൺകുട്ടിയെ ഏട്ടനെന്തിനാണ് കല്യാണം കഴിക്കുന്നത്? ഏട്ടൻ്റെ ജീവിതം കൂടി കടം കയറ്റി മുടിയാനാണ്. അവൾ നിറകണ്ണുകളോടെയാണ് എന്നോടത് പറഞ്ഞത്. ശരി നീ ആത്മഹത്യം ചെയ്യണ്ട, പക്ഷെ നിൻ്റെ ഈ ആഗ്രഹമൊക്കെ ഞാൻ നടത്തിത്തരാം. എല്ലാം നടന്നു കഴിഞ്ഞാൽ ഒരു തരി പൊന്നോ പണോ ഇല്ലാതെ നിന്നെ കെട്ടാൻ ഞാൻ വന്നാൽ നിനക്ക് സമ്മതമാണോ? ഏട്ടൻ ഞാൻ എനിക്കറിയില്ല ഏട്ടനോട് എന്താ മറുപടി പറയേണ്ടതെന്ന്. എനിക്കൊരു ഇഷ്ടക്കേടുമില്ല, ആഗ്രഹവും ഇല്ലായിട്ടല്ല, പക്ഷെ എനിക്കൊരു പ്രണയമൊന്നും ഇപ്പം മനസ്സിൽ വരണില്ല. എൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, കടക്കാരുടെ ശല്യം, അതും കൂടി ഏട്ടൻ മനസ്സിലാക്കണം. എനിക്കല്പം സമയം വേണം. എല്ലാം ഒന്ന് ശരിയായാൽ ഞാനൊരു മറുപടി പറയാം, സമ്മതമാണോ ഏട്ടന്? ശരി സമ്മതിച്ചു. ഞാൻ സമ്മതം മൂളി. ആ ഒരു ദിവസം എന്തിൻ്റെയൊക്കെയോ തുടക്കമോ അവസാനമോ കൂടിയായിരുന്നു പിന്നീട്. അവളുടെ പഠിപ്പിൻ്റെ ബാക്കി പൈസയും ഞാൻ കൊടുത്തു. ട്യൂഷൻ ക്ലാസ് എടുത്തും അവളുടെ അമ്മ തയ്യൽ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് അവൾ പഠിപ്പ് പൂർത്തിയാക്കി. ഗവൺമെൻറ് സർവീസിലേക്ക് മരിച്ചുകൊണ്ട് അവളുടെ അച്ഛൻ്റെ ജോലി അവൾക്ക് കിട്ടി. അവൾ വീട് പണി ബാക്കി കൂടി തീർത്തു, കടങ്ങൾ തീർത്ത്, അമ്മയെ ചികിത്സിച്ചു. എല്ലാം കഴിഞ്ഞപ്പോഴേക്ക് 2 വർഷം കഴിഞ്ഞിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു സായാഹ്നം.
ഞങ്ങൾ ആദ്യമായി കണ്ട അതേ ബീച്ചിൽ അവൾ എൻ്റെ തോളിൽ ചാരിയെന്നുള്ളി ചോദിച്ചു. സ്വന്തം കുടുംബക്കാരെ കൂട്ടുകാരെ പോലും തിരിഞ്ഞോക്കാത്ത കഷ്ടപ്പാടിൽ മുങ്ങിയെന്ന്, സ്നേഹിച്ചവരെല്ലാവരും നഷ്ടപ്പെട്ട ജീവിതം തന്നെ മടുത്തു വേണ്ട തീരുമാനിച്ച് മരിക്കാൻ തുടങ്ങി എന്നെ എന്തിനാ ഏട്ടൻ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന്? ഞാൻ എന്ത് പുണ്യ അതിന് മാത്രം ഏട്ടനോട് ചെയ്ത്? ജീവിതം ഒന്നേ ഉള്ളൂ മോള്, അത് ജീവിച്ച് തീർക്കാനാണ് ദൈവം നമ്മൾ ഇങ്ങോട്ട് അയച്ചത്. ഒരു പക്ഷേ നിന്റെ ജീവിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ദൈവം അയച്ചത് തന്നെയാവും. നമുക്കൊരുപാട് റോളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഒരു പെണ്ണിന് മകളായും കാമുകിയായും ഭാര്യയായും അമ്മയായും അമ്മൂമ്മയായും അങ്ങനെ ഒരുപാട് കഥാപാത്രമുണ്ട്. അതുപോലെ തന്നെയാണ് തിരിച്ചാണിനും. അതൊന്നും പൂർത്തിയാക്കരുത്. നമ്മളായിട്ട് ആ ജീവിതം അവസാനിപ്പിച്ച് ഈ ലോകത്തിൽ നിന്നും പോയാൽ നമ്മുടെ ജന്മത്തിന് അർത്ഥമില്ലാതായി പോവും. നമ്മൾ സ്നേഹിച്ചവരും നമ്മളെ സ്നേഹിച്ചവരും എല്ലാവരും ഒരു ദിവസം നമ്മൾ വിട്ട് പോവും. പിന്നെയും നമ്മൾ ജീവിക്കണം. അതാണ് യഥാർത്ഥ ജീവിതം. ഞാനത് പറഞ്ഞ് പൂർത്തീകരിക്കുമ്പോഴേക്കും ഞങ്ങളുടെ പൊന്നോമനെ കളിച്ചു വന്ന് അവളുടെ മടിയിലേക്ക് ചാടിക്കേറിയിരുന്നു.